ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒരു വെറൈറ്റി ആണ്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണണം. അതിനു മുന്നേ നമ്മുടെ ചാനലിൽ 1K അടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൈൽ സ്റ്റോൺ കടന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്യണം. അപ്പോൾ ജന്മാഷ്ടമിയാണ് വരുന്നത്. അപ്പോൾ ജന്മാഷ്ടമി ആയിട്ട് നമുക്ക് കൃഷ്ണനെ ഒന്ന് അണിയിച്ചെടുക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്രാവശ്യം സെലിബ്രേഷൻസ് ഒന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ കൃഷ്ണനെയൊക്കെ നമുക്ക് അടിപൊളിയാക്കി പായസമൊക്കെ വെച്ച് ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി നമുക്ക് വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഞാൻ കുറച്ച് സാധനമൊക്കെ വാങ്ങി നമ്മുടെ കൃഷ്ണനെ ഒന്ന് കുളിപ്പിച്ചെടുക്കാൻ പോവാണ്. നമുക്കൊന്ന് റിയാൽട്ടർ ചെയ്യാം. നമുക്ക് ഇപ്പോൾ നമ്മുടെ കൃഷ്ണനെ കരി പിടിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ഇതൊക്കെ മാറ്റി ഒന്ന് നമ്മൾ ബേസ് കോട്ടൊക്കെ അടിച്ച് നമ്മളൊന്ന് വൃത്തിയാക്കുക. അപ്പോൾ ഇതിനോടൊപ്പം ഞാൻ എന്താണ് ജന്മാഷ്ടമി, നമുക്ക് ജന്മാഷ്ടമിയുടെ കഥയൊക്കെ നമുക്ക് കേൾക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു തിരുവല്ലുണ്ടാവുള്ളു. അപ്പം ഞാൻ എൻ്റെ കഥ പറയാൻ പോവാണ്. നമ്മൾ ആസ് യൂഷ്വൽ കഥകളിലെ പോലെ പണ്ട് ഒരു രാജ്യത്ത് ഉഗ്രസേനൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനാണ് കംസൻ. കംസൻ എന്ന് പറയുന്നത് മധുരയുടെ രാജകുമാരനായിരുന്നു. കംസൻ ദയയില്ലാത്തൊരു രാജാവായിരുന്നു. അതിനാൽ തന്നെ അയാൾ സ്വന്തം പിതാവിനെ തടവിലാക്കി രാജ്യം പിടിച്ചെടുക്കുകയായിരുന്നു ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ ജനങ്ങൾക്കൊരു തൃപ്തി ഉണ്ടായിരുന്നില്ല. എന്നാൽ അദ്ദേഹം ഏറെ ഇഷ്ടപ്പെട്ടത് തൻ്റെ സഹോദരിയായിരുന്നു. സഹോദരിയാണ് ദേവകി. അവൾ നല്ല കൂലീനത്വമുള്ളൊരു കുട്ടിയായിരുന്നു. വിവാഹപ്രായമായതിനാൽ അവൾക്ക് വസുദേവൻ എന്നൊരാളുമായി വിവാഹം നിശ്ചയിച്ചു. അങ്ങനെ അവരുടെ വിവാഹം നടത്തി കൊടുത്തു. അതിനുശേഷം അദ്ദേഹം തന്നെ ദേവികയെയും വസുദേവരെയും തൻ്റെ തേരിൽ കയറ്റി വസുദേവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ആ സമയത്താണ് പെട്ടെന്നൊരു അശരീരി കേൾക്കുന്നത്. ആ അശരീരിയിൽ എന്തായിരുന്നു പറഞ്ഞത്? ആ അശരീരി മൂന്ന് പേരും ഒരേപോലെ ഞെട്ടിച്ചു. ദേവകി ദേവിയിൽ ജനിക്കുന്ന 8-ാമത്തെ കുഞ്ഞ് കംസനെ വധിക്കും എന്നായിരുന്നു ആ ശബ്ദം. ഇത് കേട്ടതും കംസൻ കോപാകുലനാവുകയും വസുദേവരെയും ദേവകിയെയും തുറങ്കലിലടക്കുകയും ചെയ്തു. ഇത് വല്ലാത്തൊരു ദുരനുഭവം തന്നെയായിരുന്നു. ദേവകീ ദേവിയും വസുദേവരും കരഞ്ഞു പറഞ്ഞിട്ടും കംസൻ അവരെ തുറങ്കലിലടക്കുക മാത്രമല്ല, അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ എല്ലാം കംസന് നൽകണം എന്ന വ്യവസ്ഥയും ചെയ്തു. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ദേവകീ ദേവി ഒരു കുഞ്ഞിന് ജന്മം നൽകി. ഇതറിഞ്ഞ കംസൻ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി കൊലപ്പെടുത്തി. ഒരിക്കലും ഒരു അമ്മയ്ക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. എന്നിരുന്നാൽ പോലും ആ അമ്മയ്ക്കും അച്ഛനും ഉറപ്പുണ്ടായിരുന്നു ഒരു നാൾ അവർക്ക് ജനിക്കുന്ന കുട്ടി ഭഗവാനായിരിക്കുമെന്ന്. എപ്പോഴെല്ലാം ധർമ്മത്തിന് നാശം വരുന്നുവോ, അതായത് ലോകം പാപത്തിൻ്റെയും പുണ്യത്തിൻ്റെയും സന്തുലിതയിലാണ് പോകുന്നത്, പാപം എപ്പോൾ കൂടിക്കൂടി വരുന്നുവോ അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ സന്തുലിതമാക്കാൻ വേണ്ടി ഭഗവാൻ അവതരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഭഗവാൻ ദേവികീ ദേവിയിൽ പുത്രനായി ഭൂമിയിൽ അവതരിച്ചത്. ഇതാണ് നമ്മുടെ കഥ. അപ്പോൾ നമ്മുടെ കുഞ്ഞു കഥ അവിടെ അവസാനിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ബോറടിച്ചിട്ടുണ്ടായില്ലെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഷോർട്ടായിട്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കൃഷ്ണ ജനനം. അപ്പോൾ ഒരുപാടൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം ബോറടിക്കും. അപ്പം നമ്മൾ നമ്മുടെ പർപ്പസ് അതല്ലല്ലോ, നമ്മുടെ പർപ്പസ് ആർട്ടല്ലേ. അപ്പം ഞാൻ ആക്ച്വലി ഇത് മാത്രം ചെയ്തിട്ട് ഇങ്ങനെ കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ബോറടിക്കും. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കഥയും കൂടി പറഞ്ഞത്. അപ്പം ഇനി എന്താ ഞാൻ ചെയ്തെന്ന് ഇവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. ആദ്യം നമ്മൾ ബേസ് കോട്ട് കൊടുത്തു, അതിനുശേഷം ബ്ലൂ അക്രിലിക്കിന് പേര് കൊടുത്തു, അതിനുശേഷം യെല്ലോ കൊടുത്തു. യെല്ലോ ഓറഞ്ചും കൂടെ സ്മഡ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് ഷെയ്ഡ് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അതിനുശേഷം ദുപ്പട്ടയ്ക്ക് മാത്രം റെഡ് കൊടുത്തു. റെഡിൽ ഗ്രീന് നമ്മൾ ഡോട്ട്സാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ മെയിനായിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, മാക്സിമം ഒരു 3 or 4 കോട്ട് എന്തായാലും മസ്റ്റായിട്ടും കൊടുത്തിരിക്കണം. ഒരു 1 കോട്ട് നമ്മൾ പിശുക്കത്തരമൊക്കെ കാണിച്ചിട്ട് 1 or 2 കോട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കില്ല കാണാൻ. അപ്പോൾ ഇത് ആക്രിലിക് ആയത് കാരണം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും അതൊന്നും ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇതിൽ ഓർണമെൻറ്റ്സ് ചെയ്തിട്ടില്ല. അപ്പോൾ ഓർണമെൻറ്റ്സ് യെല്ലോ കൊടുത്തിട്ടുണ്ട്. യെല്ലോ ഒക്കറാണ് കൊടുത്തിരിക്കുന്നത്. മറ്റേ ലൈറ്റ് യെല്ലോ അല്ല കൊടുത്തിരിക്കുന്നത്. ഈ യെല്ലോ ഒക്കർ കൊടുത്തതിന് ശേഷം നല്ല ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ട് ആക്രിലിക്കിൻ്റെ തന്നെ ഗോൾഡ് യെല്ലോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതും കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഞാൻ ഇതിന് യൂസ് ചെയ്യണത് ഫൈൻ ആർട്ടിൻ്റെ ബ്രഷാണ് കേട്ടോ. ഇത് കുറച്ച് കോസ്റ്റ്ലി ബ്രഷാണ്, പക്ഷെ നല്ല രസമാണ് യൂസ് ചെയ്യാൻ. ഇത് ഞാൻ മോസ്റ്റ്ലി സാരീസൊക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ബ്രഷാണ്. അപ്പോൾ എനിക്ക് കംഫർട്ടബിൾ ഇതാണ് തോന്നി, അപ്പോൾ ഞാൻ ഇത് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എത്ര ഡാർക്കായിട്ട് കൊടുക്കണോ അത്രയും കൃഷ്ണൻ പെർഫെക്റ്റായിട്ട് ഇരിക്കും. അപ്പോൾ മടി കാണിക്കരുത്, ഒരു നാല് മാക്സിമം നാല് നമുക്ക് കൊടുക്കുക, അപ്പോഴേ നല്ല രസം ഉണ്ടാവുള്ളൂ കാണാൻ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ കൃഷ്ണൻ്റെ എല്ലാ പണികളും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഹെയർ ചെയ്യാനുണ്ട്, താഴത്തെ ആ നിൽക്കണ ഭാഗവും ചെയ്യാനുണ്ട്, അങ്ങനെ കുറച്ച് പണി ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് ഹെയർ കൊടുക്കാം. ഹെയർ ബ്ലാക്ക് നൈസായിട്ട് മെല്ലെ കൊടുത്തു തരാം. വെറുതെ കാണിച്ച് കൊടുത്തു പറഞ്ഞാൽ അവിടെയൊക്കെ മുഖത്തിൽ എവിടെയെങ്കിലും തട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പണിയാണ്, നമുക്ക് എക്സ്ട്രാ പണിയാവും. ഇനി നമുക്ക് ബാക്കി അരയ്ക്കണത് മയിൽപ്പീലിയാണ്. മയിൽപ്പീലി ഗ്രീനാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യണത്. അത് ഒരു രണ്ട് കോട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴത്ത് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു, അപ്പോഴാണ് അങ്ങനെ പെട്ടെന്നൊരു ഐഡിയ വന്നത് ലോട്ടസ് ചെയ്യാമെന്ന്. അങ്ങനെ മൂന്ന് ലോട്ടസ് കൊടുത്തു. അപ്പോൾ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലൂ അവിടെ കൊടുക്കണം. ഇനി ഡാർക്ക് ബ്ലൂ ആണ് ഞാൻ അവിടെ കൊടുക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഔട്ട്ലുക്ക് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞിരിക്കുന്നു, ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയി. ഞാൻ ഓർണമെൻറ്റ്സിന് ഡോട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജെംസ് പോലെ ഇരിക്കും കാണാം, ജെംസ് ഐ മീൻസ് സ്റ്റോണ് പോലെ ഇരിക്കും കാണാൻ. അപ്പോൾ അങ്ങനെ കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഫൈനൽ ടച്ചാണ് കണ്ണ് ചെയ്യാം. അങ്ങനെ കണ്ണും ഫിനിഷ്ഡ് ആയിട്ടുണ്ട്. അത് ഞാൻ എടുക്കാൻ മറന്നതാണ് കേട്ടോ, സോറി. അപ്പോൾ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇത് ഡ്രൈ ആയ ശേഷം നമ്മൾ രണ്ട് കോട്ട് വാർണിഷ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസ്പെറൻറ്റ് സ്പ്രേ പെയിൻറ്റ് നമുക്ക് യൂസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ വാർണിഷാണ് തോന്നി. പിന്നെ നമ്മളിവിടെ രണ്ട് കൃഷ്ണന്മാരുണ്ട്, ഒന്നിൽ വാർണിഷ് അടിച്ചിട്ടില്ല, ഒന്ന് വാർണിഷ് അടിച്ചിട്ടുണ്ട്. അതുപോലെ ഒന്നിൽ ഗോൾഡൻ പെയിൻറ്റ് യൂസ് ചെയ്തിട്ടില്ല, ഒന്നിൽ ഗോൾഡൻ പെയിൻറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടും കൂടെ കാണിച്ചത്. അപ്പോൾ കൃഷ്ണന് കുറച്ച് ഓർണമെൻറ്റ്സും മയിൽപ്പീലിയും അങ്ങനെയൊക്കെ വെച്ചിട്ട് കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മുണ്ട് എടുത്തു കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഒരു മുണ്ട് കിട്ടി, ഞാൻ അതൊന്നും എടുത്തു കൊടുക്കുകയാണ്. എല്ലാവർക്കും ഇപ്പോൾ അവരവരുടെ വീട്ടിലുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് റിഫ്രഷ് ചെയ്തെടുക്കുക കൃഷ്ണനേക്ക്, നല്ല രസമല്ലേ ഇപ്പോൾ കാണാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് പൂജ റൂമിലോട്ട് വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പൂജ റൂം ഇതാണ്. അപ്പോൾ നമ്മുടെ കൃഷ്ണൻ നല്ല കിഡ് ലുക്കായിട്ടുണ്ട്. എൻ്റെ കള്ളക്കൃഷ്ണൻ നല്ല അടിപൊളിയായിട്ടില്ല കാണാൻ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ, നല്ലൊരു കളർ കോമ്പിനേഷൻ ഉണ്ടല്ലേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്കൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.